ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി റൂട്ടിൽ ലാലൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചന്തയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വെള്ളിയാഴ്ച ദിവസമാണ് ചന്ത. രാവിലെ 6 മണി മുതലാണ് ചന്ത. ആടും മാടും എല്ലാം ഒരു ദിവസം തന്നെയാണ് ചന്ത. കുറച്ച് ആടുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ വാടാനപ്പള്ളി റൂട്ടിലാണ് ലാലൂർ. ഇച്ചിരി ഉള്ളിലോട്ടാണ് ഈ ചന്ത ഉള്ളത്. ലാലൂർ വന്ന് തിരക്കുക അറിയാൻ പറ്റും. മാടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഞാനിപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ലാലൂർ ചന്തയ്ക്ക് വരുന്നത്. ഇന്ന് ഒരുപാട് കന്നുകൾ വന്നിട്ടുണ്ട്. വളർത്തുകുട്ടികളും മുരികളും പശുക്കളും ഒരുപാട് വന്നിട്ടുണ്ട്. പോത്തുകുട്ടികളും 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് തുടങ്ങുന്ന പോത്തുകുട്ടികളും വന്നിട്ടുണ്ട്. 18 രൂപ, 25 രൂപ, ആ റേഞ്ചിൽ കച്ചവടം നടക്കുന്ന ഒത്തിരി മീഡിയം സൈസ് പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. ഒരു 70 കിലോ, 75 കിലോ, ആ റേഞ്ചിലൊക്കെ മീറ്റ് വരുന്ന പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ച് പശുക്കുട്ടികളെ മുരികളൊക്കെ വാങ്ങിക്കെട്ടിയിട്ടുണ്ട്. ഈ കുട്ടിയും തള്ളയും കൂടെ 45 രൂപയാണ് ചോദിക്കുന്ന വില. 45,000 രൂപ. ഇവിടെ ഒരു പശുവിൻ്റെ കച്ചവടം ഇങ്ങനെ നടക്കും നടക്കൂല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു 2,000 രൂപ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. അവർ 43 രൂപ പറയുന്നുണ്ട്. 45 രൂപ വേണമെന്നാണ് പറയുന്നത്. ഈ പശുവിന് കുട്ടിയില്ല. അവർ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അവർ 43 രൂപ പറഞ്ഞു. ഓക്കെ, അത് കച്ചവടം ആയിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തെല്ലാം പോത്തുകുട്ടികളാണ്. സ്റ്റാർട്ടിങ് 10 രൂപ മുതൽ 17,000 രൂപ വരെ വില ചോദിക്കുന്ന പോത്തുകുട്ടികളാണ് ഈ നിൽക്കുന്നത്. ഒരു 10-14 എണ്ണം ഉണ്ട്. ഏറ്റവും വില കുറഞ്ഞത് 10 രൂപ എന്നാണ് പറഞ്ഞത്. 10 രൂപ മുതൽ 17 രൂപ വരെ വില വരുന്ന പോത്തുകുട്ടികളാണ് ഉള്ളത്. ഞാനിപ്പോൾ നോക്കിയിട്ട് ഇതെല്ലാം 10 രൂപ, 12 രൂപ ആ റേഞ്ചിൽ കൊടുക്കാനേ ഉള്ളൂ. അവർ 17 രൂപയൊക്കെ പറയുന്നുണ്ട്. അതവരുടെ പറച്ചിലാണ്. നമുക്ക് മുതലാകുന്ന പോലെ നമുക്ക് പറഞ്ഞെടുക്കാൻ കഴിയും. ഈ ഭാഗത്തും അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ്. കുറച്ചുകൂടെ അങ്ങ് ആ ഭാഗത്തൊക്കെ ഇച്ചിരി വലിയ ഒരു 60-70 കിലോയൊക്കെ മീറ്റ് വരുന്ന പോത്തുകളുണ്ട്. അതൊക്കെ 23-25 രൂപയൊക്കെയാണ് അതിന് ചോദിക്കുന്ന വില. അവിടെ ഒരു വലിയ പോത്തിൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ 70 രൂപ പറഞ്ഞിട്ട് കയറ് പിടിച്ച് വലിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർ 73 രൂപ തീർത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 73,000 രൂപ കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത്. ഇത് എത്ര കിലോ മീറ്റ് വരുമെന്ന് നിങ്ങൾ ഉദ്ദേശം ഒന്ന് പറയണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അവർ 70 രൂപ പറഞ്ഞിട്ട് കയറ് പിടിച്ച് വലിക്കുകയാണ്. ഒരു 3,000 രൂപ മാറ്റി കൊടുത്താലേ അവർ കൊടുക്കുമെന്ന് പറയുന്നത്. ഓക്കെ, അത് 71 കച്ചവടമായി. ഇതാ ഈ വലിയ പോത്ത്, അത്യാവശ്യം നല്ല തലയെടുപ്പുള്ള വലിയ പോത്ത് തന്നെയാണ്. 71,000 രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു 2 ക്വിൻ്റലിന് മേലെ മീറ്റ് വരുമെന്ന് തോന്നുന്നു കണ്ടാറൊക്കെ. ഇവിടെയൊക്കെ പിന്നെ വെട്ടിക്കൂട്ടായതുകൊണ്ട് 2 ക്വിൻ്റലിന് മേലെ കാണും. ഇവിടെ ഒരു മൂരിക്കുട്ടൻ ആരോ വാങ്ങിക്കെട്ടിയിരിക്കുകയാണ്. കച്ചവടം കഴിഞ്ഞ മൂരിക്കുട്ടനാണ്. ഇവിടെയും പോത്തുകുട്ടികൾ ഉണ്ട്. ഇതുമെല്ലാം 10, 12, 15 ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ്. ഈ പോത്തുകുട്ടിക്ക് മാത്രം 16 രൂപ ചോദിക്കുന്നുണ്ട് അവർ. ഇവിടെ എല്ലാം മൂരിക്കുട്ടിയും പശുക്കുട്ടികളാണ്. 3,000 രൂപയ്ക്ക് ഒരു മൂരിക്കുട്ടി ആ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. ഏറ്റവും ചെറിയ കുട്ടിയാണ്. അതൊക്കെ ഒരു 2 രൂപ, 2.5 രൂപയ്ക്ക് അകത്ത് കച്ചവടം നടക്കും. 2 രൂപയൊക്കെ കൊടുത്താൽ ഇതായിരിക്കുന്ന 3,000 രൂപയാണ് അതിന് ചോദിക്കുന്ന വില. 2,000 രൂപ കൊടുത്താൽ മതിയാവുമെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തൊരു ഒരു പശു ഒരു തള്ള നിൽപ്പുണ്ട്. ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച. കറക്റ്റ് 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ചന്തയിൽ വരുന്നത്. വെള്ളിയാഴ്ച ദിവസം, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇവിടെ ചന്ത ഉണ്ട്. രണ്ട് വലിയ പോത്തുകളെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. സോറി, ഇത് ഒരെണ്ണയുള്ളു. ഇവൻ മെടയാണെന്ന് തോന്നുന്നു. അവന് 2 കല്ലാണ് ഇട്ടേക്കുന്നത്. നമ്മളിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചന്തകളിലും ഈ പിച്ചാത്തി രാവുന്ന ടീംസുകളുണ്ട്. നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന കത്തികളൊക്കെ രാവാൻ അവരെ ഏൽപ്പിച്ചാൽ മതി. ഒരു പിച്ചാത്തി രാവുന്നതിന് 30 രൂപ, 50 രൂപ വലിപ്പം അനുസരിച്ചാണ് അവർ
വില പറയുന്നത്. ഇതായി രണ്ട് പോത്ത് കുട്ടികളെ കൊണ്ടുവന്ന് പോത്ത് കുട്ടികളെല്ലാം അത്യാവശ്യം നല്ല വലിയ പോത്തുകൾ തന്നെയാണ്. 1.20 അവർ ചോദിക്കുന്ന വില. രണ്ട് പോത്തിനും കൂടെ 120,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഒരു 90-95 രൂപ കിട്ടും തോന്നുന്നു. കണ്ടാറൊക്കെ മേടിക്കാനായിട്ട് അങ്ങനെ അധികം ആരെയും കാണാനില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ പശുക്കളും മൂരികളും എരുമക്കുട്ടികളുമാണ് നിൽക്കുന്നത്. എരുമക്കുട്ടികളല്ല, തറവ് തീർന്ന എരുമകളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. വളർത്താൻ പറ്റിയ എരുമകളൊന്നും വന്നിട്ടില്ല ഈ ആഴ്ച. ഇതെല്ലാം വലിയ കാളന്മാരാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. വലിയ കാളന്മാരാണ്. അങ്ങനെ പറഞ്ഞു വന്നാണ് ചന്തയിൽ ആള് ഒരു തിരക്കില്ല. ആഴ്ച ചന്തയാണ്. എന്നിട്ടും കന്നുകളെ വാങ്ങാൻ ആരും അങ്ങനെ അധികം വരുന്നതായിട്ട് കാണാനില്ല. ഒന്നോ രണ്ടോ പോത്തുകളുടെ കച്ചവടമാണ് ഞാൻ ഇത്രയും നേരം നിന്നിട്ട് കണ്ടത്. 7.5 മണിയായി. ഇവിടെ പശുക്കളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. പശു ഇപ്പോൾ എരുമകളെ എല്ലാത്തിനെയും വാങ്ങി കെട്ടിയിരിക്കണം. ഇവിടെയും കുറച്ച് കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ കച്ചവടം കഴിഞ്ഞാണ്. ഞാൻ 6:30 ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. വെളിച്ചക്കുറവുകൊണ്ട് കുറേ നേരം വീഡിയോ എടുക്കാതിരുന്നു. അവരതിനെ വാങ്ങിയെന്നാണ് പറഞ്ഞത്. 6,500 രൂപ എന്നാണ് പറഞ്ഞത്. ഇവിടെ പശുക്കൾ മുരികളൊക്കെ ഈ ഭാഗത്ത് വാങ്ങിക്കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വന്ന ലോഡുകളാണ്, എരുമകളെല്ലാം കൊണ്ട് കെട്ടുകയാണ്. വലിയ കാളന്മാരാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. വലിയ കാളന്മാർ. ഇവിടെയൊക്കെ എരുമകളാണ്. അതിപ്പോൾ വന്ന ലോഡുകളാണ് അവർ കൊണ്ട് കെട്ടുന്നതേ ഉള്ളൂ. നല്ല എരുമകളാണ് ഇതൊക്കെ. 50,000 രൂപയ്ക്ക് മേളിൽ കച്ചവടം നടക്കുന്ന എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ വാങ്ങാൻ ആളില്ലെന്നാണ് തോന്നുന്നത്. ഇത്രയും നേരമായിട്ട് നല്ല കച്ചവടങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് അറിയില്ല. 8:00 ആവാറായി. ഇതുവരെയായിട്ടും കച്ചവടം അങ്ങനെ നടക്കുന്നത് കണ്ടില്ല. കന്നുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു പോത്തിന് 25,000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. 18 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. നല്ല വളർത്താൻ പറ്റിയ നല്ല സൈസ് ഒരു കുട്ടിയാണ്. 18 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുന്നില്ല. 20 മേളിലോട്ട് കിട്ടുമെങ്കിലേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആ നല്ലൊരു സൂപ്പർ ഡൂപ്പർ പോത്ത് കുട്ടി തന്നെയായിരുന്നു. ഈ ഭാഗത്തെല്ലാം ഇത്തിരി വലിയ പോത്തുകളാണ് നിൽക്കുന്നത്. പോത്തുകൾ എരുമകളാണ് നിൽക്കുന്നത്. അതെല്ലാം 18, 25, 20, 23, 6 ഇഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ്. നേരത്തെ നമ്മൾ കണ്ട സൈസ് കുട്ടികളൊക്കെയാണ്. ഇതെല്ലാം വലിയ പോത്തുകുട്ടികളാണ്. ഒരു 70 കിലോ 75 കിലോ ഒക്കെ വരുന്ന പോത്തുകുട്ടികളാണ്. 23, 25 ഒക്കെയാണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് ഒരെണ്ണം കൂടെ അവർ അഴിച്ച് ചോദിക്കുകയാണ്. നോക്കാം കച്ചവടം നടക്കുമില്ലേ എന്ന്. ഇതിനവർ 23 രൂപയാണ് ചോദിക്കുന്ന വില. പക്ഷെ അതിൻ്റെ പുറത്തൊരു അടമ്പാറകളുണ്ട്. അവരത് എടുത്തിട്ടില്ല. രണ്ട് കുട്ടികളെ ഇവിടെ ആരോ വാങ്ങിക്കെട്ടിയിരിക്കുകയാണ്. ആട്ടിൻകുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ആട്ടിൻ്റെ വിലകളൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ സ്ഥിരം കുറേ നാളുകൊണ്ട് ആട് ചന്തയുടെ വീഡിയോ ആയതുകൊണ്ട് 2-3 ആടുകളെ കണ്ടപ്പോൾ കണ്ടുപിടിക്കുന്നില്ല. ഇപ്പോൾ അതൊക്കെ കുട്ടന്മാർ പൈക്കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. നല്ലൊരു പശുക്കുട്ടിയാണ് നിൽക്കുന്നത്. പശുക്കൾ വലിയ കറവുള്ള പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ആഴ്ച. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കാട്ടി ഒരുപാട് പശുക്കൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. എല്ലാം 40 രൂപയ്ക്ക് മേളിലോട്ട് കച്ചവടം നടക്കുന്ന പശുക്കളാണ്. 40, 45, 50, 6 ഇഞ്ചിലൊക്കെ വലിപ്പം അനുസരിച്ചാണ് അവർ വില പറയുന്നത്. ഈ രണ്ട് പോത്തുകുട്ടികൾ ആരും വന്ന് വില പോലും ചോദിച്ചില്ല. ആ നെയ്മർ ജൂനിയർ ചന്തയിൽ വന്നിട്ടുണ്ട്. കച്ചവടം നടക്കട്ടെ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കാരണം വെറുതെ വലിച്ചഴിച്ചിട്ട് കാര്യമില്ല. എല്ലാം കന്നുകളെല്ലാം വിശ്രമിക്കുകയാണ്. ആടിനായാലും ഉരുക്കളെ വാങ്ങാൻ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇന്ന് വേറെ മോശം കച്ചവടമാണ് തോന്നുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചന്തയിൽ മാടുകളെ വാങ്ങാൻ ആളില്ല, അതാണ് സത്യം. ഇതൊക്കെ തിരുമേള ഇങ്ങോട്ടങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി 8 മണിക്ക് ശേഷമാണോ എന്തോ കച്ചവടം അറിയില്ല. അപ്പോൾ ഓക്കേ.